എല്ലാ കുട്ടികൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ് നമ്മുടെ മിഷൻ എൽഎസ്എസിന്റെ അഞ്ചാമത്തെ മാത്സിന്റെ ക്ലാസ് ആണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇതിനു മുമ്പുള്ള നാല് ക്ലാസ്സുകളും കാണണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും കൂട്ടാൻ പറഞ്ഞപ്പോൾ റഹീം കൂട്ടുന്നതിന് പകരം കുറക്കുകയാണ് ചെയ്തത്. റഹീമിന് കിട്ടിയ ഉത്തരവും ശരിയായ ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും കൂട്ടാൻ പറഞ്ഞപ്പോൾ റഹീം കൂട്ടുന്നതിന് പകരം കുറക്കുകയാണ് ചെയ്തത് അല്ലേ. നമുക്ക് റഹീം ചെയ്ത് നമുക്കിന്ന് ചെയ്ത് നോക്കാം. ശരിക്കും കൂട്ടാനാട്ടോ പറഞ്ഞത്, പക്ഷെ ഇവിടെ റഹീം എന്താ ചെയ്തത്? കുറക്കുകയാണ് ചെയ്തത്. എന്താ കുറച്ചത്? ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും. ശരിക്കും ഇത് കൂട്ടണേ വേണ്ടത്, റഹീം എന്താ ചെയ്തത്? കുറക്കുകയാണ് ചെയ്തത്. നമുക്ക് കുറച്ച് നോക്കാം. ഒമ്പത് നമ്പത് പോയാൽ പൂജ്യമാണ്. ഒമ്പത് നമ്പത് പൂജ്യം പൂജ്യം ഒമ്പത്, ഇതാണ് റഹീമിന് ഇപ്പം കിട്ടിയത് അല്ലേ. പക്ഷെ ശരിക്കിന് പറഞ്ഞ എന്തേനി? കൂട്ടാനേന് പറഞ്ഞത് അല്ലേ, കൂട്ടാനേന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മളെ കൂട്ടി നോക്കാം. ഒമ്പത് അമ്പത് 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 കൂട്ടണം ഒമ്പത് അമ്പത് അമ്പത്. ഒമ്പത് അമ്പത് കൂട്ടിയാല് പതിനെട്ട്, ശിഷ്ടം ഒന്ന്. ഒന്ന് ഒമ്പതും പത്ത് ഒമ്പതും പത്തൊമ്പതിനും ഒമ്പത് ശിഷ്ടം ഒന്ന്, പത്തൊമ്പതിനും ഒമ്പത് ശിഷ്ടം ഒന്ന് പത്ത്. പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ശരിക്കിന് കിട്ടേണ്ട ഉത്തരം. പക്ഷെ റഹീമിന് കിട്ടിയ ഉത്തരം എന്താണ്? നയൻ തൗസൻഡ് അല്ലെ, അമ്പതിനായിരം. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. വ്യത്യാസം എത്ര? എട്ട് ഒമ്പത് ഒമ്പത് ഒന്ന്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നാണ് ഉത്തരം കിട്ടിയത്. റഹീമിന് കിട്ടിയ ഉത്തരവും ശരിയായ ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഇരുപത്തിനാല് ഗുണിക്കണം ഇരുപത്തി അഞ്ചിന് തുല്യമായത് ഏത്? ഓപ്ഷൻ എ പന്ത്രണ്ട് നാൽപ്പത്തെട്ട്, ഓപ്ഷൻ ബി പതിനെട്ട് അൻപത്, ഓപ്ഷൻ സി പന്ത്രണ്ട് അൻപത്, ഓപ്ഷൻ ഡി പന്ത്രണ്ട് എഴുപത്തി അഞ്ച്. ഇതെന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ക്ലൈമ്പിംഗ് ക്ലാസ്സിൽ പറഞ്ഞ സംഭവമാണ്. ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച്, ഇരുപത്തിനാലിന് ഭൗതിക എത്രയാണ്? പന്ത്രണ്ട്. ഇരുപത്തി അഞ്ചിന്റെ ഇരട്ടി അൻപത്, പന്ത്രണ്ടും അൻപതും പന്ത്രണ്ട് അൻപത്. ഉത്തരം എന്താണ്? സി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, മൂന്ന് കിലോഗ്രാം പപ്പായയുടെ വിലക്ക് ഒരു കിലോഗ്രാം ആപ്പിൾ വാങ്ങാം. ഒരു കിലോഗ്രാം ആപ്പിളിന്റെ വിലക്ക് ആറ് കിലോഗ്രാം ഏത്തപ്പഴം വാങ്ങാം. ഒരു കിലോഗ്രാം ഏത്തപ്പഴത്തിന് നാൽപ്പത് രൂപയാണെങ്കിൽ ഒരു കിലോഗ്രാം പപ്പായയുടെ വില എത്ര? നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. മൂന്ന് കിലോഗ്രാം പപ്പായയുടെ വിലക്ക് ഒരു കിലോഗ്രാം ആപ്പിൾ വാങ്ങാം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് കിലോഗ്രാം പപ്പായയുടെ വിലയും ഒരു കിലോഗ്രാം ആപ്പിളിന്റെ വിലയും എന്താണ്? തുല്യമാണ്. മനസ്സിലായോ? മൂന്ന് കിലോഗ്രാം പപ്പായയുടെ വിലക്ക് ഒരു കിലോഗ്രാം ആപ്പിൾ വാങ്ങാമെന്ന് പറഞ്ഞാല് മൂന്ന് കിലോഗ്രാം പപ്പായയുടെ വിലയും ഒരു കിലോഗ്രാം ആപ്പിളിന്റെ വിലയും തുല്യമാണ്. ഒരു കിലോഗ്രാം ആപ്പിളിന്റെ വിലക്ക് ആറ് കിലോഗ്രാം ഏത്തപ്പഴം വാങ്ങാം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് കിലോഗ്രാം ആപ്പിളിന്റെ വിലക്ക് തുല്യമാണ് ഒരു കിലോഗ്രാം എന്ത് ആപ്പിൾ, ഇതിന് തുല്യമാണ് എന്ത് ആറ് കിലോഗ്രാം ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഇവ മൂന്നും, അതായത് ഈ മൂന്ന് കിലോഗ്രാമിന്റെയും ഒരു കിലോഗ്രാമിന്റെയും ആറ് കിലോഗ്രാമിന്റെയും മൊത്തം സംഖ്യ, അതായത് ഇവയുടെ തുക എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഒരു കിലോഗ്രാം ഏത്തപ്പഴത്തിന് നാൽപ്പത് രൂപ, ഒരു കിലോഗ്രാം ഏത്തപ്പഴത്തിന് എത്രയാണ്? നാൽപ്പത് രൂപ അല്ലേ. ഒരു കിലോഗ്രാം ഏത്തപ്പഴത്തിന് നാൽപ്പത് രൂപയാണെങ്കിൽ ഒരു കിലോഗ്രാം പപ്പായയുടെ വില എത്ര?
ഒരു കിലോഗ്രാം പപ്പായയുടെ വില എത്ര മൂന്ന് കിലോഗ്രാം എന്താണ് ഇത് പപ്പായ ട്ടോ ഇത് പപ്പായ ഒരു കിലോഗ്രാം ആപ്പിൾ ആപ്പിൾ ആറ് കിലോഗ്രാം ഏത്തപ്പഴം ഏത്തപ്പഴം അല്ലേ ഒരു കിലോഗ്രാം ഏത്തപ്പഴത്തിന് 40 രൂപ നമ്മുടെ അടുത്ത് എത്ര കിലോഗ്രാം ഏത്തപ്പഴമുണ്ട് ആറ് കിലോഗ്രാം അല്ലേ അപ്പോ ആറ് കിലോഗ്രാം ഏത്തപ്പഴത്തിന് എത്ര രൂപയായിരിക്കും ആറ് ഗുണിക്കണം 40 സമം 240 രൂപയാണ് എന്തേ 240 റുപ്പീസ് 240 രൂപയാണ് എന്തേ ആറ് കിലോഗ്രാം ഏത്തപ്പഴത്തിന് വില എത്ര 240 രൂപ ഒരു കിലോഗ്രാം പപ്പായയുടെ വിലയാണ് ചോദിച്ചത് നമ്മുടെ അടുത്ത് എത്ര പപ്പായ ഉണ്ട് 3 കിലോഗ്രാം പപ്പായ ഉണ്ട് മനസ്സിലായോ അതായത് 6 കിലോഗ്രാം ഏത്തപ്പഴത്തിനും 1 കിലോഗ്രാം ആപ്പിളിനും 3 കിലോഗ്രാം പപ്പായക്കും എത്ര രൂപയാണെന്ന് മനസ്സിലായി 240 രൂപയാണെന്ന് മനസ്സിലായി ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന് 240 രൂപയാണ് ഇതിന്റെ വിലയും അതായത് 6 കിലോഗ്രാം ഏത്തപ്പഴത്തിനും 1 കിലോഗ്രാം ആപ്പിളിനും തുല്യമായ വിലയാണല്ലോ അതേ വില തന്നെയാണ് എന്ത് 3 കിലോഗ്രാം പപ്പായക്കും മനസ്സിലായോ ഇനി ചോദിച്ച ചോദ്യം എന്താണ് 1 കിലോഗ്രാം പപ്പായയുടെ വില എത്ര എന്നാണ് ചോദിച്ചത് അപ്പോ 1 കിലോഗ്രാമിലെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി 240 ഹരിക്കണം 3 സമം എന്ത് കിട്ടും 240നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി എന്ത് കിട്ടും 80 രൂപ എന്ന് കിട്ടും മനസ്സിലായോ അപ്പോ ഉത്തരം എന്താണ് 80 രൂപയാണ് കൂട്ടുകാർ മനസ്സിലാവാത്ത ആൾക്കാർ ഇത് ഒരിക്കൽ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാവും നമുക്ക് നാലാമത്തെ ചോദ്യം വായിക്കാം എ ഗുണിക്കണം ഡാഷ് ഗുണിക്കണം 3 സമം 2100 വിട്ടുപോയ സംഖ്യ ഏത് ഓപ്ഷൻ എ 140 ഓപ്ഷൻ ബി 100 ഓപ്ഷൻ സി 150 ഓപ്ഷൻ ഡി 280 എന്നാണ് ഓപ്ഷൻ നമുക്ക് ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഏഴ് ഗുണിക്കണം 3 സമം എത്രയാണ് ഏഴ് ഗുണിക്കണം 3 സമം 21 ആണല്ലോ ഓക്കെ ഇനി എന്തുണ്ട് 20 അവിടെ ഉണ്ട് 20 100 21 ഗുണിക്കണം 100 സമം എന്താണ് 2100 ആണ് മനസ്സിലായോ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു തരാം 3 ഗുണിക്കണം 10 സമം എന്താ 30 ആണല്ലോ 3 ഗുണിക്കണം 100 സമോ 300 ആണല്ലോ 3 ഗുണിക്കണം 1000 സമോ 3000 ആണല്ലോ മനസ്സിലായോ അതായത് നമ്മൾ 10, 100, 1000, 10,000 ഇങ്ങനെയുള്ള സംഖ്യ നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ എത്ര പൂജ്യമുണ്ടോ അത്രയും പൂജ്യം എവിടെയും ഇട്ടുകൊടുക്കുക ഉത്തരത്തിലും ഇട്ടുകൊടുക്കുക വേറെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം 12 ഗുണിക്കണം 10 സമം കൂട്ടുകാർ പറഞ്ഞു നോക്കൂ ഉത്തരം എന്താണ് പേനന്റെ ആവശ്യമുണ്ടോ ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല 12 ഗുണിക്കണം 10 സമം 120 12 ഗുണിക്കണം 100 സമം 1200 12 ഗുണിക്കണം 1000 സമം 12,000 മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം 234 സെക്കൻഡ് സമം ഡാഷ് മിനിറ്റ് ഡാഷ് സെക്കൻഡ് ഓപ്ഷൻ എ 4, 6 ഓപ്ഷൻ ബി 3, 54 ഓപ്ഷൻ സി 4, 54 ഓപ്ഷൻ ഡി 4, 26 നമുക്കിനി ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം 234 സെക്കൻഡ് അല്ലേ 234 സെക്കൻഡ് നമ്മൾ ആദ്യം ഇതിനെ മിനിറ്റിലേക്ക് മാറ്റണം നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ഇനി നമുക്ക് ഇതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി 60 കൊണ്ട് ഹരിച്ചാൽ മതി എന്താ നമ്മൾ 60 എടുക്കാൻ കാരണം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആയതുകൊണ്ട്
ഓക്കേ ഒരു 60 60 രണ്ട് 60 120 മൂന്ന് 60 150 നാല് 60 240 അപ്പോൾ നാല് എത്തോ ഇല്ല മൂന്നേ ഉള്ളൂ 3 6 18 150 വന്നു ബാക്കി കുറച്ചാൽ എന്ത് കിട്ടും നാലും മൂന്നും എട്ട് പോവോ ഇല്ല ഒന്ന് കടമെടുത്തു 13 നിന്ന് എട്ട് പോയാല് 5 54 നമുക്ക് എന്ത് മനസ്സിലായി 3 മിനിറ്റും 54 സെക്കൻഡും മനസ്സിലായോ 3 മിനിറ്റ് 54 സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എൽഎസ്എസിന്റെയും യുഎസ്എസിന്റെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ക്ലാസും കണ്ട് ഈ വരുന്ന ഏപ്രിൽ 7 തീയതി എൽഎസ്എസ് യുഎസ്എസ് എക്സാം കരസ്ഥമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു താങ്ക് യു